ഇത് സീനാണല്ലേ. ചേച്ചി തമ്പാൻ ഒരു വഴി എവിടെയാണ്? ശരി. പുസ്തകങ്ങൾ വായിക്കാനും കഥകൾ കേൾക്കാനും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? സോ വളരെ രസകരമായി കഥകൾ കേൾക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കുക്കു FM എന്നുള്ളത്. ഞാൻ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് ബുക്ക് തപ്പി നടക്കുമ്പോഴാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അറിയുന്നത്. ഇപ്പോൾ ഞാൻ അതിന്റെ മലയാളം വെർഷൻ കേട്ടുകൊണ്ടിരിക്കുക. റിയലായ ഒരാൾ കഥ പറഞ്ഞു തരുന്ന അതേ ഫീല് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും കിട്ടുന്നത്. തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനായി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഈ പ്രപഞ്ചം പോലും സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഒപ്പമുണ്ടാകും. 4000-ലധികം സ്റ്റോറി കളക്ഷൻ ഉള്ള വളരെ മികച്ച ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. സോ നിങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല എന്റെ കൂപ്പൺ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 199 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതാണ്. അതായത് വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോറീസ് ലിസൺ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മള് ട്രിവാൻഡ്രം കംപ്ലീറ്റ് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. സിറ്റിക്കകത്ത് രാത്രി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഇപ്പോ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. സോ എന്റെ തൊട്ട് പറയാണ് നിങ്ങൾക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കാണാൻ കഴിയും. സോ ഞാനിപ്പോ നിൽക്കുന്നത് തമ്പാനൂരാണ്. ഓക്കെ, സോ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് ഫുൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ഓക്കെ, സോ സിയാദിന്റെ ചാനലുണ്ട്, സിയാ ടോക്സ് എന്നാണ് ചാനലിന്റെ പേര്. നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ കഴിയും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊളിക്കണം. ഓക്കെ, സോ ഇന്ന് രാത്രി നമ്മൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. Thank you.
ടൈം എത്ര ഇപ്പം? ഒന്നര ഒന്നര മണിയാവും. ആ ഒരു ഭാഗമാണ് തോന്നുന്നത്. കോളേജിലെ പിള്ളേരൊക്കെ അടിച്ച് പൊളിക്കുകയെന്നാണ് തോന്നുന്നത് അല്ലേ? വേറെ വൈബാണ് പയ്യൻ. പിള്ളേരൊക്കെ എല്ലാം അടിച്ച് പൊളിക്കുന്നത് അവിടെ നോക്കിയാണ്. ഇപ്പൊ നമ്മള് ഉള്ളൂര് എത്തി അല്ലേ? ഉള്ളൂര് നമുക്ക് നേരെ മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി നോക്കാം. ബ്രോ ഇവിടെ കിടന്നിട്ടുണ്ടോ ബ്രോ എന്തെങ്കിലും ആവശ്യത്തിന്? ഏഴ് ദിവസം എന്റെ പൊന്നെ ഇതിനകത്ത് വല്ലാത്തൊരു ജീവിതം ഇതിനകത്ത് നമ്മുടെ ജീവിതം എന്താണെന്ന് പഠിക്കും. അതെ കറക്റ്റ് കറക്റ്റ് നമുക്കൊന്ന് അകത്ത് കേറണം. കേറല്ലേ ജസ്റ്റ് ഒന്ന് കേറാം. മെഡിക്കൽ കോളേജ് അല്ലേ, കേരളത്തിലെ മികച്ച മെഡിക്കൽ കോളേജാണ്. പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവിടുത്തെ ഒബ്സർവേഷൻ വാർഡിലെല്ലാം ഞാൻ ബെഡിൽ ഒരു ദിവസം ബെഡിൽ ഫുള്ള് മൂട്ടായിരുന്നു. എന്റെ ചേട്ടനായിട്ട് ഞാൻ അഡ്മിറ്റ് ആയി കിടക്കായിരുന്നു. സംഭവം മൂട്ട കടിച്ചിട്ട് പുള്ളിക്കാരന് മുതുകില് മൊത്തം ഇൻഫെക്ഷൻ ആയി. അതുപോലെ തന്നെ ഇവിടെ ചില സമയങ്ങളിൽ ബെഡില്ല, ഒരു ബെഡിൽ തന്നെ രണ്ടുപേരൊക്കെ കിടന്ന് മൂന്നുപേരൊക്കെ കിടന്നിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണില് കണ്ടിട്ടുണ്ട് പെരിച്ചാഴ്ച. ഈ ഒരു അമ്മയും കുഞ്ഞിരിക്കുന്ന പ്രതിമ ഇവിടെ ഇടയ്ക്ക് വെച്ച് ആൾക്കാർ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആരാധിക്കുമായിരുന്നു. ഇവര് ദൈവമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പ്രതിമയെ ആരാധിക്കുമായിരുന്നു. ഇത് SATയുടെ എസ് എ ടിയുടെ ഒരു ലേബലാണ്. പക്ഷെ ആൾക്കാർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാതെ RCC ഒക്കെ അവിടെയാണ്. ആൾക്കാർക്കൊന്നും അറിഞ്ഞുകൂടാതെ അവരിതില് വന്ന് ആരാധിക്കുമായിരുന്നു. മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ പിന്നെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ ആരാധിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ. ഇത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാടൊക്കെ എന്ത് ബ്രോ പുരോഗമിക്കാൻ പോകുന്നത്? പിന്നെ ഇത് മുമ്പത്തെ കാഷ്വാലിറ്റി ആണ്. ഇപ്പം നമ്മുടെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ആക്കിയിട്ടുണ്ട് കാഷ്വാലിറ്റി. പിന്നെ ഈ ഒരു കണ്ണാടി പാലമൊക്കെ വന്നത് എല്ലാവർക്കും ഉപകാരമാണ്. ഇത് കുറച്ച് നാളാവും, വന്നിട്ട് കുറച്ച് നാളാവും. ഇപ്പോഴത്തെ കാഷ്വാലിറ്റി ഇതാണ്, ഏറ്റവും ഫ്രണ്ട് സൈഡിലാണ് കാഷ്വാലിറ്റി. സോ തിരുവനന്തപുരത്തെ നൈറ്റ് ലൈഫ്, തിരുവനന്തപുരത്തെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ
തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ വളരെ മികച്ചൊരു ജില്ലയാണിത്. അതുപോലെ തന്നെ വികസന കാര്യത്തിലായിരുന്നാലും എന്ത് കാര്യത്തിലായിരുന്നാലും ഒരുപടി മുന്നിലാണ് നമ്മൾ. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 ഡിസ്ട്രിക്റ്റ് എടുത്താൽ അതിലൊന്ന് നമ്മുടെ തിരുവനന്തപുരമായിരിക്കും. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ മികച്ച ഒരു ഡിസ്ട്രിക്റ്റാണ് നമ്മുടെ തിരുവനന്തപുരം എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ്. അതായത് നൈറ്റിലൊന്നുമില്ല ഇവിടെ. തിരുവനന്തപുരത്തെ നൈറ്റ് ലൈഫ് എന്നുള്ളത് ഇല്ല. അങ്ങനെ ഒരു സംഭവം തന്നെ ഇവിടെ ഇല്ല. കേരളത്തിൽ കുറച്ചെങ്കിലും നൈറ്റ് ലൈഫ് കുറച്ചെങ്കിലും ഒന്ന് ഓണായിട്ടുള്ളത് ആ ഒരു എറണാകുളം മാത്രമാണ്. അത് കുറച്ച് സ്റ്റഫോളികളെങ്കിലും നമുക്ക് രാത്രി കാണാൻ കഴിയും. പക്ഷേ ഇവിടെ അങ്ങനെയും ഇല്ല. ഇവിടെ ഫുള്ള് ഡെഡാണ്. പിന്നെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഈ തമ്പുനേൽ കണ്ടിട്ട് തന്നെ വന്നപ്പോൾ നിങ്ങൾ കരുതിയത് എന്തായിരിക്കും? ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രൈസ് ആസ്കിങ് ചലഞ്ച് പോലുള്ള പരിപാടികൾ, അല്ലെങ്കിൽ അവരെല്ലാം വച്ചിട്ട് മുതലെടുത്തുകൊണ്ടൊരു വീഡിയോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേ ബി സെക്സ് വർക്കേഴ്സ് അവരെയെല്ലാം വെച്ചിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഒരു അവരെല്ലാം മുതലെടുത്തുകൊണ്ട് ഈ പ്രൈസ് ആസ്കിങ് ചലഞ്ച് പോലുള്ള ഒരു സംഭവം, അതല്ലേ? ഒരിക്കലും ഞാൻ ആ പരിപാടി ചെയ്യത്തില്ല. മറ്റൊരാളെ ചൂഷണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ വെച്ച് മുതലെടുത്തുകൊണ്ടോ ഒരു പരിപാടിയിലേക്ക് ഞാൻ ഒരിക്കലും കടക്കില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം, ട്രാൻസ്ജെൻഡേഴ്സ് തിരുവനന്തപുരത്ത് രാത്രി ഒരു 11 മണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, മെഡിക്കൽ കോളേജ് മുതൽ മ്യൂസിയം വരെ കാണുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെയാണ്. സെക്സ് വർക്കിനായിട്ട് നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ. വൈ? അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അവരെന്തുകൊണ്ടാണ് സെക്സ് വർക്കിന് നിൽക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ നൈറ്റ് ലൈഫ് എടുക്കാൻ പോയപ്പോൾ തന്നെ ഒരുപാട് ഫുട്ടേജസ് എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഞാൻ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ പ്രൈവസിയാണ്, അതുപോലെ തന്നെ അവരുടെ ചോയ്സ് ഓഫ് ലീവിംഗ് ആണ്, അവരുടെ ഇഷ്ടങ്ങളാണ്. സോ അതിലേക്ക് കടന്നു കയറി അവർ പ്രൈവസി മുതലാക്കാനും ഞാൻ ശ്രമിക്കുന്നില്ല. ആവശ്യക്കാരുള്ളത് കൊണ്ടാണ് അവർ നിൽക്കുന്നത്. ആഡംബര കാറുകളിൽ ഇവരെ പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടിറക്കുന്ന കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഓക്കെ, സോ അവരെ കുറ്റം പറയുക അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർ തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നത് ഒരു അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ. ഈ ഒരു പരിഷ്കൃത സമൂഹത്തിലും ഈ ഒരു 2022 പോലും ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആക്ച്വലി അവർ നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ പോലും മൗലിക അവകാശങ്ങൾ പോലും അവർക്ക് മുന്നിൽ നിഷേധിക്കപ്പെടുന്നു. ഒരുപാട് പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. ഈ കഴിഞ്ഞ 50 കൊല്ലം ഗവൺമെൻറ് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് എന്നുള്ളതിന് യാതൊരുവിധ ഉത്തരങ്ങളുമില്ല. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് അവർക്കില്ല. അത് നിഷേധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരൊരു കമ്മ്യൂണിറ്റി, അവർ മറ്റെന്തോ ആണ് എന്നുള്ള സമൂഹത്തിൻ്റെ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അതായത് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള അവഗണന. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഈ ഒരു വർക്കിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ തിരിയുന്നത്. സൗത്ത് ബോർഡറൊക്കെ ആകുമ്പോഴത്തേക്കും, മേ ബി ഒരു കർണാടകയിലൊക്കെ എത്തുമ്പോഴത്തേക്കും ട്രെയിനിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയും. ട്രാൻസ്ജെൻഡേഴ്സ് അവരിങ്ങനെ കൈ കൊട്ടിയിട്ട് പൈസ പിരിവ് നടത്തി ജീവിക്കുന്ന ആൾക്കാർ. സോ ലുക്ക്, അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതാണ്, ഇങ്ങനെയാണ് ഇവരെല്ലാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിലേക്ക് ഇവർ അങ്ങ് കുരുങ്ങി പോവുകയാണ്. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് തിരിയുന്നതിന് പകരം ഈ ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുന്നത് ഇത് തന്നെയാണ്, പിരിവ് നടത്തി ജീവിക്കാം അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു ഇതിലേക്ക് അവർ കുടുങ്ങിപ്പോവുകയാണ്. എല്ലായിടത്തും അവർക്ക് അവഗണന കിട്ടുന്നു. അവർക്ക് ജീവിക്കാൻ ഉപജീവന മാർഗത്തിന് ഒന്നുമില്ല. വീട്ടിൽ നിന്നാണെങ്കിൽ പോലും, സമൂഹത്തിൽ നിന്നാണെങ്കിൽ പോലും അവർക്കൊരു അവഗണന ഉണ്ടാകുമ്പോൾ അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെയാണ് അവർ ഈ ഒരു വഴിയിലേക്ക് വരുന്നത്. സോ ഇവരെ കുറ്റം പറയാനുള്ള യാതൊരുവിധ റൈറ്റ്സും നമുക്കില്ല. അവരുടെ ചോയ്സ് ഓഫ് ലീവിംഗ്, അവരവിടെ സെക്സ് വർക്കിന് നിൽക്കുന്നുവെങ്കിൽ ആവശ്യക്കാരുമുണ്ട്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേരാണ് അവരുടെ അടുത്തേക്ക് വന്ന് അപ്രോച്ച് ചെയ്തിട്ട് അവരെ കാറിലും മറ്റുമൊക്കെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ഈ ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഉയർത്തി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മളിൽ ഒരാൾ തന്നെയാണ് ഇവരെന്നുള്ള പൊതുബോധം നമ്മളിൽ ഉണ്ടാവണം. ഈ കഴിഞ്ഞുപോയ വസന്ത ജനറേഷനുകൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇനി നമ്മൾ വരുന്ന നമ്മൾ പുതിയ പിള്ളേരാണ് കുറച്ചുകൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും ഒരു സമത്വത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. നമ്മളും മനുഷ്യരാണ്, അവരും മനുഷ്യരാണ്, എല്ലാവരും ഈക്വലാണ്. ഒരിക്കലും അവരെ അവഗണിക്കുക അല്ലെങ്കിൽ പുറത്ത് നിർത്തുക എന്നുള്ളൊരു മനോഭാവം നമ്മൾ കളയണം. ഇപ്പോൾ ആണിലാണെങ്കിലും പെണ്ണിലാണെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിലാണെങ്കിലും എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലായിടത്തും പ്രശ്നക്കാരുണ്ടാവും. ഒരു കൂട്ടം ആൾക്കാർ പ്രോബ്ലമാറ്റിക് ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും പ്രോബ്ലമാറ്റിക് ആണ് എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഓക്കെ, എല്ലാവരെയും ജനറലൈസ് ചെയ്ത് കാണേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, സോ ഈ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് ഇത്രയും പറയണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. സോ ഈ ഒരു തമ്പിനെയിൽ കണ്ടിട്ട് ഒരു പ്രൈസ് ആസ്കിങ് ചലഞ്ച് പോലുള്ള തറ പരിപാടികളൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആരും ആർക്കും മുകളിലല്ല, എല്ലാവരും ഈക്വലാണ്. നമ്മളൊക്കെ ഒരു കാലത്ത് മരിക്കും, കുറച്ച് കാലമേ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ.
വളരെ കുറച്ചു തന്നെ. ഞാനൊക്കെ തന്നെ ഇപ്പോൾ എനിക്ക് 25 വയസ്സാണ്. ഈ കഴിഞ്ഞ 25 വർഷം എവിടെ പോയെന്ന് പോലും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞു, ഇനിയും ഒരു 25 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് 50 വയസ്സാവും. അങ്ങനെ 50 വയസ്സാകുമ്പോഴത്തേക്കും പിന്നെ ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ 60, പിന്നെയും 10 വർഷം 70, പിന്നെ ഡെഡായി. അത്രയേ ഉള്ളൂ, വളരെ ഷോർട്ടാണ് ഈ ഒരു ചെറിയ ജീവിതത്തിൽ. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും അങ്ങ് സ്നേഹിക്കുക, ഓക്കെ? കാരണം ലൈഫ് ഈസ് വെരി ഷോർട്ട്. കുറച്ചേ ഉള്ളൂ ഈ ഒരു ചെറിയ ലൈഫിൽ. എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും അവഗണിക്കരുത്, എല്ലാവരെയും സ്നേഹിക്കുക. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്.